ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അടിപൊളിയൊരു സദ്യ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതിന് നമുക്ക് വിനീഗറോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. മാങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3 കപ്പോളം ഉണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഇത്തിരി മൂത്ത ടൈപ്പ് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല പച്ചമാങ്ങയല്ല. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വയ്ക്കുക. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾ നല്ല മുളക് പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണ് കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഉലുവയുടെ മണം ഇഷ്ടമാണെങ്കിൽ ഉലുവയും ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കുന്നില്ല. ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. സദ്യക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അച്ചാറ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണും പാത്രവും ഒന്നും വെള്ളമില്ലാതെ നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അതുപോലെ തന്നെ അച്ചാറെടുക്കുമ്പോഴും ഒട്ടും നനവില്ലാത്ത സ്പൂണ് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയുടെ മണം ഇഷ്ടമാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് മുളക് പൊടി മിക്സ് ചെയ്തിട്ടുള്ള മാങ്ങയിലേക്ക് ചൂട്ടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വിനീഗറോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.